സംസ്ഥാനത്ത് മഴ കനക്കും. പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ രാത്രി യാത്രകൾക്ക് നിരോധനവുമുണ്ട്. കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വീണ്ടും ആശങ്കയാവുകയാണ്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്, എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശവും അറിയിപ്പുകളും? സ്വപ്ന, അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനമാണ് ഇപ്പോൾ വകുപ്പ് നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും 115 മില്ലിമീറ്റർ വരെ മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ടുള്ളത്. നാളെ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ 4ലധികം ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് എത്തുന്ന സാധ്യത. അതായത് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ 115 മില്ലിമീറ്റർ മുതൽ 214 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ജാഗ്രതാ നിർദ്ദേശം കൂടി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലൂടെ രാത്രി സഞ്ചാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകിയിട്ടുള്ളത്. മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വലിയ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നു. അതുകൊണ്ട് കൃത്യമായ നേരത്തെ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തെക്കൻ കേരള തീരം മുതൽ ലക്ഷദ്വീപ് വരെയുള്ള പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് 14ാം തീയതി വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നൽകിയിരിക്കുന്ന ജാഗ്രത നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടാവൂ എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇതിനൊപ്പം തന്നെ ഉയർന്ന തിരമാല, അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. 3 മീറ്റർ വരെ തിരമാലകൾ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും വ്യക്തമാക്കുന്നു. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് അടക്കമുള്ള ജില്ലകളിലേക്ക് വീണ്ടും മഴയെത്തുന്നത് ഇപ്പോൾ നടക്കുന്ന തിരച്ചിലടക്കമുള്ള സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആശങ്കയോടെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പത്തനംതിട്ട ഇടുക്കി ജില്ലകൾ സ്വാഭാവികമായും വീണ്ടും ശക്തമായ മഴയെത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകളാണ് പ്രധാന ആശങ്കയായി നിലനിൽക്കുന്നത്. അതോടൊപ്പം ഈ വരുന്ന 3 മണിക്കൂറുകളിൽ പത്തനംതിട്ട, എറണാകുളം, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ 40 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലുമുണ്ട്. ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ശക്തമായി മഴ എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. സ്വപ്ന, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയാണ്. പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അപ്പം മണ്ണിടിച്ചിലിന് സാധ്യതയെന്നും മലയോര മേഖലകളിൽ രാത്രി യാത്രകൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.